നമസ്കാരം, ഞാൻ ഡോക്ടർ വിപിൻ വി പി, കൺസൾട്ടൻ്റ് എൻഡോക്രിനോളജിസ്റ്റ് അറ്റ് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി. ജനുവരി മാസം നമുക്കറിയാം എല്ലാ ഇയറിലെയും ഫസ്റ്റ് മാസമാണ്. എന്താണ് ജനുവരി മാസവും നമ്മളെ തൈറോയിഡുമായിട്ടുള്ള ബന്ധം? നമുക്കറിയാം ജനുവരി മാസത്തിലെ നമ്മൾ വേൾഡ് തൈറോയ്ഡ് അവെയർനെസ് മന്തായിട്ടാണ് ആഘോഷിക്കുന്നത്. അമേരിക്കൻ തൈറോയ്ഡ് അസോസിയേഷനാണ് ഈ വേൾഡ് തൈറോയ്ഡ് അവെയർനെസ് മന്തിൻ്റെ എല്ലാ പരിപാടികളും കോർഡിനേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും. എന്തിനാണ് ഇങ്ങനെയൊരു മന്തിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം തൈറോയ്ഡിനെ പറ്റിയിട്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ഡിസീസാണ് എൻഡോക്രൈൻ ഡിസീസാണ് തൈറോയ്ഡിൻ്റെ ഡിസീസ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും അതിൻ്റെ സിംറ്റംസ് അറിയാൻ വേണ്ടിയിട്ടും ഇങ്ങനെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സൈൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചികിത്സിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലൊരു അവെയർനെസ് മന്ത് നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ തൈറോയ്ഡ് നോഡ്യൂൾസിനെ പറ്റിയിട്ടും തൈറോയ്ഡിൻ്റെ ട്യൂമറിനെ പറ്റിയിട്ടും പിന്നെ ഹൈപ്പർ തൈറോയ്ഡിസിനെ പറ്റിയിട്ടും പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന തൈറോയ്ഡ് ഡിസീസിനെ പറ്റിയിട്ടുള്ളത് എല്ലാത്തിനെ പറ്റിയും ഒരു അവെയർനെസ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വേൾഡ് തൈറോയ്ഡ് അവെയർനെസ് മന്ത് നമ്മൾ ജനുവരിയിൽ ആഘോഷിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലൊക്കെ തൈറോയ്ഡ് ഡിസീസ് വളരെ കോമൺ ആണ്. പക്ഷേ കേരളത്തിൽ നമുക്കറിയാം നമ്മളെല്ലാവരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെങ്കിൽ പോലും തൈറോയ്ഡിനെ പറ്റി ഒരുപാട് മിസ്കൺസെപ്റ്റ്സ് ഉണ്ട്. ഒരുപാട് ടെസ്റ്റുകൾ വെറുതെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പൈസ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ചെയ്യുന്നതുണ്ട്. ചില പേഷ്യൻസ് ആണെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ പോലും ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർലി എടുക്കാറുമില്ല. സോ വേൾഡ് തൈറോയ്ഡ് അവെയർനെസ് മന്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ കേരളത്തിലും. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം എന്തുകൊണ്ട് വരുന്നു, അതിന് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഹൈപ്പോതൈറോയിഡിസം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളിലാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഡിസ്ഹോർമോണോജെനസിസ് എന്ന് പറയും, അതിലെ നമ്മളെ ചില എൻസൈംസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംഭവം ഓഫ് ദ എൻസൈംസിന് ഡെഫിഷ്യൻസി ഉണ്ടാവുക, അതല്ലെങ്കിൽ നമ്മൾ അഡൾട്ട്സിലോട്ട് വരുമ്പം മോസ്റ്റ് കോമൺലി നമുക്ക് തൈറോയിഡിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാവുക, എസ്പെഷ്യലി ആൻറ്റി ടി പി ഒ ആൻറ്റിബോഡി. നമ്മൾ പറയും ഹഷിമോട്ടോ തൈറോയിഡിസിലെ ഓട്ടോ ഇമ്യൂൺ തൈറോയിഡിസ് എന്നൊക്കെ പറയും. ചിലർക്ക് തൈറോയിഡ് ഗ്ലാൻഡ് എടുത്തു കളയേണ്ടി വരിക സർജറിയുടെ ഭാഗമായിട്ട്. ചില പേഷ്യൻസിന് ഇതൊന്നും ഉണ്ടാവാതെ തന്നെ മൈൽഡ് ഹൈപ്പോതൈറോയിഡിസം നമുക്ക് പ്യൂബർട്ടിയുടെ സമയത്തോ അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടോ ഉണ്ടാവാവുന്നതാണ്. അപ്പം നമുക്ക് തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാധാരണഗതിയിൽ പലപ്പോഴും നമ്മൾ ഹൈപ്പോതൈറോയിഡിസം കണ്ടുപിടിക്കുന്ന റുട്ടീൻ ടെസ്റ്റിങ്ങിലൂടെ ആയിരിക്കും, വലിയ സിംറ്റംസ് ഒന്നും പേഷ്യൻസ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഹൈറ്റ് മര്യാദയ്ക്ക് വെക്കാതിരിക്കുക, ഷോർട്ട് സ്റ്റാച്ചർ ഡെവലപ്പ് ചെയ്യുക, പിന്നെ അവരുടെ നമ്മളുടെ അക്കാഡമിക് പെർഫോമൻസ് കുറച്ച് കുറയുക, വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ സാധാരണയായി കണ്ടുവരുന്ന സിംറ്റംസ്. നമ്മൾ അഡൾട്ട്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലർക്ക് ചില മൈൽഡ് തൈറോയിഡ് സ്വെല്ലിങ് അല്ലെങ്കിൽ ഗോയിറ്റർ പോലെ ഉണ്ടാവാം, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം, ചിലർക്ക് കോൾഡ് ഇൻടോളറൻസ് അതായത് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയ ബോഡിയിൽ എഡീമ വരിക, അതല്ലെങ്കിൽ മെൻസ്ട്രൽ ഇറെഗുലാരിറ്റീസ് വരിക, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവുക, ഡ്രൈ സ്കിൻ വരിക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ തൈറോയിഡിൻ്റെ ലക്ഷണം, ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് അഡൾട്ട്സിൽ കാണാറുള്ളത്. നമുക്കിങ്ങനെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എസ്പെഷ്യലി നമുക്ക് കുഞ്ഞുങ്ങളിലാണെങ്കിലും അഡൾട്ടിലാണ് ഇതുപോലെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എസ്പെഷ്യലി തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് നോക്കണം. തൈറോയിഡിൻ്റെ എന്ത് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്നടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് തൈറോയിഡിൻ്റെ ടി എസ് എച്ചിൻ്റെ ഹോർമോൺ ലെവലാണ്. ടി എസ് എച്ചിൻ്റെ ഹോർമോൺ ലെവൽ നമ്മൾ ഹൈപ്പോതൈറോയിഡിസിലാണെങ്കിൽ യൂഷ്വലി കൂടി നിൽക്കാറുണ്ട്. അപ്പോൾ ടി എസ് എച്ചിൻ്റെ ലെവൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണുമ്പോൾ നമ്മൾ ടി ഫോറിൻ്റെ വാല്യൂ സംടൈംസ് ടി ത്രീയുടെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം ടി എസ് എച്ച് കൂടിയും ടി ഫോർ കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. പലർക്കും സംശയം ഉണ്ടാവുക എന്ത് അസുഖമാണ് നമുക്കുള്ളത്, ഹൈപ്പോതൈറോയിഡിസം ആണോ ഹൈപ്പോതൈറോയിസം. അപ്പോൾ ടി എസ് എച്ച് കൂടുക, ടി ഫോർ കുറയുക, അത് നമ്മൾ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. ചില പേഷ്യൻസിന് ടി എസ് എച്ച് മാത്രം കൂടി നിൽക്കും, ടി ഫോർ നോർമലായിരിക്കും, അങ്ങനെ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. അപ്പം ഇങ്ങനെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേഷ്യൻറ്റും ബാക്കി എല്ലാ ടെസ്റ്റുകളുടെയും ആവശ്യമില്ല. ചില പേഷ്യൻസിന് മാത്രം കഴുത്തിൽ മുഴയുണ്ടെങ്കിൽ മാത്രം നമുക്ക് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യാവുന്നതാണ്. ചില സമയങ്ങളിൽ തൈറോയിഡിനെ എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തൈറോയിഡിനെതിരെ ഒരു ആൻറ്റിബോഡിയും ചെക്ക് ചെയ്യാവുന്നതാണ്. അതർ ദാൻ ദാറ്റ് നമുക്ക് വലിയ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും ഹൈപ്പോതൈറോയിഡിസിന് ആവശ്യമുള്ളതല്ല. ഇങ്ങനെയൊക്കെ അസുഖം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തൈറോക്സിൻ എടുക്കുക എന്നുള്ളതാണ്. തൈറോക്സിൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ ടി എസ് ലെവൽ അനുസരിച്ചിട്ട് നമ്മൾ തൈറോയിഡിൻ്റെ ഡോസ് തീരുമാനിക്കുന്നത്. തൈറോക്സിൻ ഇസ് വൺ ഓഫ് ദ സേഫസ്റ്റ് ഹോർമോൺ ഇൻ ദ വേൾഡ്. അത് നമുക്ക് പ്രഗ്നൻസിയിലാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും കഴിക്കും. അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷങ്ങളും ഇല്ല. അപ്പം നമ്മൾ ടി എസ് എച്ചിൻ്റെ ടാർജറ്റ് നമ്മൾ 2.5 താഴെ വെക്കുക എന്നുള്ളതാണ് ജനറലി നമ്മൾ ഹൈപ്പോതൈറോയിഡിസിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പം രണ്ടാമത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പോതൈറോയിഡിസം വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുമോ. എല്ലാം കോമൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ പോലും എനിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ട്, പക്ഷേ ഞാൻ എൻ്റെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി അത് നോർമലാണ്. അപ്പം നമുക്കറിയാം ഹൈപ്പോതൈറോയിഡിസിൻ്റെ ഒരു ലക്ഷണത്തിലൊന്നാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സാധാരണഗതിയിൽ തൈറോയിഡിൻ്റെ അസുഖം ഹൈപ്പോതൈറോയിഡിസം കുറേ കാലങ്ങളായിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുക, അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാറ്. ആ വെയിറ്റ് ഗെയിൻ യൂഷ്വലി ഉണ്ടെങ്കിൽ ഒരു 3-4 kg അല്ലെങ്കിൽ 2-3 kg അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ.
അതുപോലെ തന്നെ നമ്മൾ ഈ അസുഖം കണ്ടുപിടിച്ച് തൈറോക്സിൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മന്ത്സ് കൊണ്ട് ഈ ഉണ്ടായ വെയിറ്റ് ഗെയിൻ അങ്ങ് പോയി നോർമലാവുകയും ചെയ്യും. പക്ഷേ ചില പേഷ്യൻസിന് ഈ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നോർമലായാലും വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ വെയിറ്റ് പെർസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പോതൈറോയിഡിസം കൊണ്ടുള്ള വെയിറ്റ് ഗെയിൻ അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ കാരണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാരണങ്ങളോ എക്സസൈസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടുമായിരിക്കും ആ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ തൈറോയിഡിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ സിറ്റുവേഷനിൽ. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പേഷ്യൻസും ഒബീസിറ്റി ഉള്ള പേഷ്യൻ്റ്, വെയിറ്റ് ഗെയിൻ ഉള്ള പേഷ്യൻ്റ്, ഭയങ്കര ഒബീസ് ആയിരിക്കുന്ന പേഷ്യൻസ് ഇപ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ഒബീസിറ്റി കൊണ്ട് തന്നെ തൈറോയിഡിൻ്റെ അബ്നോർമാലിറ്റി വരാം. അതായത് നമുക്ക് ഒബീസിറ്റി അല്ലെങ്കിൽ വിസ്സൽ ഫാറ്റ് കൂടുന്ന സമയത്ത് ബോഡിയിൽ ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ ഉണ്ടാവുകയും ആ ഹോർമോൺ TSH കൂട്ടുകയും അങ്ങനെ TSH വൈൽഡ്ലി എലിവേറ്റായി നിൽക്കുകയും ആ TSH T3 T4 ആക്ഷൻ കൂട്ടുകയും അതുവഴി നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഇറ്റ്സ് എൻ അഡാപ്റ്റീവ് റെസ്പോൺസ്. അപ്പം ഒരു ഒബീസിറ്റി അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിൽ ഒരു പേഷ്യൻ്റ് TSH വാല്യൂ ഒരു മൈൽഡ് എലിവേഷൻ കണ്ടു കഴിഞ്ഞുകൊണ്ട് മാത്രം എപ്പോഴും ട്രീറ്റ്മെൻറ് എടുക്കേണ്ട ആവശ്യമില്ല. ബോഡി വെയിറ്റ് കുറയുന്ന സമയത്ത് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ TSH വാല്യൂ നോർമലാവുകയും ചെയ്യും. ഇതാണ് ബേസിക്കലി നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ ഹൈപ്പോതൈറോയിഡിസം ആൻഡ് വെയിറ്റ് ഗെയിൻ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് വേൾഡ് തൈറോയിഡ് അവെയർനെസ് മന്തിൻ്റെ ഇമ്പോർട്ടൻസും ഓർമ്മിപ്പിച്ചും കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.